സിനിമ സർച്ചിങ് ദ റിംഗ് ഒരു കല്ലുള്ള ടൈപ്പ് വെച്ച് നോക്കി കേട്ടോ. ഹേയ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പൊ എത്ര ആഴ്ചയായി? 18 ആഴ്ച. ഇന്നലെ നമ്മൾ ഇതാണ്ട് അവിടെ സർക്കിൾ ചലഞ്ച് ഒക്കെ ചെയ്തായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടോ സുഹൃത്തുക്കളെ? ഇതിറക്കുന്ന കിടപ്പ് വേണ്ട. എങ്ങനെയുണ്ടായിരുന്നു നമ്മളിന്ന് ചലഞ്ച്? കൊഴപ്പൊന്നുമില്ല, ഞാനും പേടിച്ചു. രാവിലെ എണീക്കും എന്തൊരു അവസ്ഥയാണെന്ന് അറിയാം. കാരണം എത്ര മണിക്കൂർ നമ്മളാ വെള്ളത്തിൽ കിടന്ന്, വെള്ളത്തിൽ കിടക്കുമായിരുന്നു. എന്തുമായിരുന്നു ഇതെല്ലാം എനിക്കറിയാൻ വയ്യായിരുന്നു. ചുമ്മാ പ്രഗ്നൻസി ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പറയും കുഞ്ഞിന്റെ വളർച്ചയും എന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ. ഇതിനകത്ത് എന്താ ഡീറ്റെയിൽസ് അടിച്ചെടുക്കും? ഡേറ്റ് മാത്രം അടിച്ചു കൊടുക്കും. അത് വെച്ച് അവര് തന്നെ പറയും ഇത്ര ആഴ്ചയായി, ഇത്ര ആഴ്ചയും കൂടെ ഉണ്ട്. കൊച്ചുവിന് ഒരു വിവരം ഇല്ല കേട്ടോ ഗൈസ്. ഇന്നലെ ആ ചലഞ്ചും കഴിഞ്ഞ് കേറി പോയ പോക്കാണ്. പിന്നെ ആ പൈസ മാറ്റിച്ചു പോയ പോക്ക്. അതിനകത്ത് എല്ലാ ഡേറ്റും, കുഞ്ഞിന്റെ വളർച്ച, ലെങ്ത്, കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പൊ കൈയൊക്കെ വന്നില്ലാണ്ട് ഈ ഒരു സൗണ്ട് ഒക്കെ കേൾക്കും ഗൈസ്, കൊള്ളായില്ലേ? ഇപ്പൊ വിരളൊക്കെ വന്ന് ഇല്ല. ഇപ്പൊ ഒരു മുന്തിരിയുടെ അത്ര ആയെന്നൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നല്ലേ നീ. രാവിലെ നല്ല മഴയായിരുന്നു ഗൈസ്. നോക്ക്, മഴയുണ്ട്, വെയിൽ ഉണ്ട് കേട്ടോ, കൊള്ളാം. നല്ല അടിപൊളി കാലാവസ്ഥ. സൈസ് ഇപ്പൊ 18 ആഴ്ചയിൽ സൈസ് ബഞ്ച് ഓഫ് ഗ്രേപ്സിന്റെ അത്ര ഒരു സൈസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലെങ്ത് 22.2, വെയിറ്റ് 223 ഗ്രാം ഗൈസ്. ഇത് കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതൊരു ആപ്ലിക്കേഷനാണ്, ഏതൊരു ആപ്പ് സ്റ്റോറിലൊരു ആപ്ലിക്കേഷനാണ്. നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിരിക്കാം, കറക്റ്റായിരിക്കാം എനിക്ക് തോന്നുന്നു. അപ്പം 18 ആഴ്ചയിൽ ഈ ഒരു വളർച്ചയാണ് കേട്ടോ കുഞ്ഞിൻ്റെ. അപ്പോൾ ഓരോ ആഴ്ച കഴിയുമോറും നമുക്ക് ഇതിനകത്ത് ലൈവായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. എവിടെ രാവിലെ എണീറ്റ് ഇതെടുത്ത് നോക്കുന്നതാണ്. കാപ്പി എന്തുവന്ന് കാണിക്കാൻ വേണ്ടി കാപ്പി ഇല്ല കഴിഞ്ഞ. ഇന്നൊരു സൺഡേ ആണ്, ഞായറാഴ്ചയാണ്. പക്ഷെ അച്ഛന് ജോലിക്ക് വിടണമെന്ന് പറയണം. സമയം ഇപ്പൊ തുണി 10:30 എന്തിനാ ഞായറാഴ്ച ആയിട്ടെങ്കിലും വീട്ടിൽ ഇരുന്നൂടെ. അടുത്ത ആഴ്ച ആകുമ്പോ ഒരു പൈനാപ്പിൾ ഇത്രയും കാണാം. അങ്ങനെ ഓരോ സൈസ് എനിക്ക് ഒന്നും തോന്നിയില്ല. 4.5 ആവണ്ടേ? 4 ആയതല്ലേ ഉള്ളു. അനക്ക ഒന്നും നമുക്ക് ഫീൽ തുടങ്ങിട്ടില്ല. രാഗി ഇടിയപ്പം, കടലക്കറി ആൻഡ് കോഫി. കൊച്ചു ഇന്നലത്തെ ചലഞ്ചൊക്കെ കഴിഞ്ഞത് എണീറ്റ് ഉറക്കം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നടാ? കുഴപ്പമൊന്നുമില്ലല്ലേ. പക്ഷെ പ്രതീക്ഷ വയ്യാതാവൂന്ന് അമ്മ എന്റെ 2000 രാവിലെ നിരക്കായിരുന്നു. നിന്റെ ചെലവെന്നാ പറയുന്നത്. സമാധാനം കാണത്തില്ലേ? ഇല്ല, ലോട്ടറി ഒക്കെ അടിക്കുമ്പോഴേ ഇല്ല അടിക്കണ്ടായിരുന്നു എന്ന് പറയാല്ലോ. എല്ലാരും കടഞ്ഞു ചോദിക്കില്ലേ അതേ ഇടക്ക്. കാരണം വന്ന് 2000 ചോദിക്കുന്നില്ലേ രാവിലെ തിരക്കില്ലേ. തക്കാളി ചട്നി അല്ല, തക്കാളി ചട്നി അല്ലേ, തക്കാളി സാദം. ആ തക്കാളി സാദം, തക്കാളി ചോറും ഇവിടെ ഉണ്ടാക്കട്ടാ. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. എനിക്ക് ഇതായതിന്റെ തക്കാളി സാദം. ബിരിയാണി റൈസ് ഒക്കെ ഇട്ട് തക്കാളി സാധമാണ്. അമ്മ ഇവിടെ ഫിഷ് ഫ്രൈ. ഈ പ്രാവശ്യം എണ്ണ ആലോചിച്ചിട്ടാ ഇതേപോലെ ഇരിക്കുക. ഒരു ഒരു ഉള്ളി എടുക്കും, മീൻ പൊരിക്കാൻ മാത്രമേ ഇച്ചിരി എണ്ണ എടുത്ത്. എല്ലാവരും കൈസ് നോക്കണം കൈ, നമ്മുടെ ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണം. ഈ പൊരിച്ചതൊക്കെ മാക്സിമം കുറയ്ക്കണം. എല്ലാം കഴിക്കണം, ബട്ട് ഒരു ലിമിറ്റേഷൻ വെക്കണം. അല്ലാതെ നമ്മളിപ്പം ഇപ്പം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എല്ലാം ഫുൾ കൺട്രോൾഡ് ആണ് കേട്ടോ. ഷുഗർ എന്നെ കട്ട് ചെയ്തു. ഓക്കെ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്ന് മൃദുലയ്ക്ക് ഗോൾഡ് വാങ്ങാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. അപ്പന്മാരെ കിടന്ന ഉമ്മാമ്മമാരെ കിടന്ന മറ്റെങ്ങനെന്താ വളയോ? വളയോ ചെറുതാ. ഈ തമിഴ്നാട്ടിലേക്ക് ഈ വല്യമ്മമാരൊക്കെ ഒരു തട്ടി കണക്കത്തെ സാധനം ഇവിടെ അല്ലേ സ്വർണം. വലുത് വലുത് അതിൽ 2 മേടിച്ചു കിട്ടണം. കൊച്ചിന് എന്തെങ്കിലും വേണോ? എനിക്കാ, എനിക്ക് പറഞ്ഞു നീ മേടിച്ചു തരൂ. കഴിച്ചേന് എന്ത്? എന്റെ കൈ കിടന്ന എനിക്ക് പാദസരം. ഈ ഗോൾഡൊക്കെ വാങ്ങണോടി വരില്ലേ, സമയാവുന്നു. ചെലവില്ലാതെ
ചെലവോട് ചെലവുള്ളൊരു സമയം വരുന്നുണ്ട്. മാരേജ് എന്റെ പുതു ഗൈസ്, മാരേജ് എന്ന് പറയുന്നത് ഭയങ്കര ചെലവിൽ നടത്താം, ഏറ്റവും ചെലവ് കുറഞ്ഞ് നടത്താം. നമ്മള് നടത്തുന്ന ചെലവ് കുറഞ്ഞ് നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. എന്റെ കല്യാണം നമ്മള് ഭയങ്കര എക്സ്പെൻസ് ഒന്നും അല്ലായിരുന്നു. ഒരു ഒരു വീഡിയോ ആള് കൂടുമ്പോഴും ഒരു മെമ്മറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവത്തില്ല. നിങ്ങളുടെ കല്യാണത്തിന് പെട്ടെന്ന് എന്തൊക്കെയോ നടന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഹൽദിയൊക്കെ ഭയങ്കര ഓർമ്മയായിരുന്നു. നമ്മളെ ഫാമിലീസ് മാത്രമേ ഉള്ളൂ, പക്ഷെ മറ്റേ ഭയങ്കര റഷായിരുന്നു. ആരൊക്കെയോ ഒന്ന് എന്തൊക്കെയോ പറയുന്നത് എനിക്ക് നല്ലൊരു മെമ്മറി ആയിരുന്നു. ഗുരുവായൂരും നല്ലൊരു മെമ്മറി, ഗുരുവായൂരും നല്ലായിരുന്നു. ചാടും ഇല്ലാത്തപ്പോ ഒരു സ്വസ്ഥത ഇല്ലേ, കൂടുതലേ ഫീൽ ചെയ്തില്ലേ? അതാണ് ഏറ്റവും നല്ലത്. ശരിക്കും കല്യാണത്തിന് നമ്മളെ കുറച്ച് ടെൻഷൻ വരുന്ന സമയം നമ്മളൊന്നും ആലോചിക്കത്തില്ല. പിന്നീട് മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ കേറിയിട്ടേ ഒരാളോട് തുറന്ന് ഇടത്തോട്ട് തിരിഞ്ഞിക്ക്, ഒരാൾ വലത്തോട്ട് തിരിഞ്ഞിക്ക്. അത് നിങ്ങൾക്ക് ഫേസ് ചെയ്തവർക്ക് അറിയാം, നമ്മൾ പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അതിന് മുമ്പുള്ള ഹൽദി, വീട്ടിൽ നടന്ന അന്നത്തെ റിസപ്ഷൻ ഡാൻസ് പരിപാടി അല്ലേ, അത് അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഗുരുവായൂർ പോയതൊക്കെ. പക്ഷെ ഇനിയിപ്പോ ഒരു കല്യാണം കുടുംബം നടന്നോണ്ടെങ്കിൽ കൊച്ചിന്റെ കല്യാണത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇങ്ങനെയൊക്കെ നടത്തണം, ഇങ്ങനെയൊക്കെ നടത്തി കുറച്ചും കൂടി നന്നാവുന്നു. എന്റെ കല്യാണം നമുക്ക് മൂന്ന് നമ്മള് മൂന്ന് പേര് അല്ലേടി അടിച്ച് പൊളിക്കണം. കമ്മല് കമ്മല് അതുപോലത്തെ കമ്മലല്ലേ ഇത്? ഗോൾഡ് അല്ലേ ചേട്ടാ? ഇതാണൊക്കെ ടൈപ്പ് ഇട്ടിരിക്കുന്ന റിങ്. ഗോൾഡ് മാത്രമല്ല മതി, ഇത് വൈറ്റ് അത് പിന്നെന്തര മുത്ത കൊടുക്ക. ഇത് എത്ര എണ്ണം കുത്തിയേക്കുന്ന? മൂന്നെണ്ണോ? ഇവിടെ ഒരെണ്ണം കുട്ടി, ഇവിടെ ഒരെണ്ണം കുത്തിയായിരുന്നേ. ഇവിടെ ഇവിടെയും കൂടെ ഒരെണ്ണം കുത്ത്. അതല്ല ഇവിടെ ഒരെണ്ണം കുത്തിയായിരുന്നേ, അത് മുറിഞ്ഞ് പഴുത്ത് അതുകൊണ്ട് ഊരികളാണ്. നീ ഇവിടെ കുത്തടാ, ഇവിടെയും കുത്തി. ഇവിടെ ഒരു ഗുണക്കെട്, നമ്മ പുല്ലും കൈയെല്ലാം ഭയങ്കരോ, നമ്മ പുല്ലും കൈയെല്ലാം. അതെ ഒരുപാട് കേറിയിരിക്കുന്നു. എന്റെ കാതം കേറ്റി കുത്തിയേക്കുവാ. ആ ഒരു ലെവലില്ല ഇങ്ങനെ ഒരു നൂല് വെച്ച് കെട്ടി താത്തിട്ട് അവിടെ ഉണ്ട കിടക്കണം. ഞാൻ ഓർത്തില്ല കേട്ടാ, താങ്ക് യു. നമ്മള് ഷുഗർ കട്ട് ചെയ്തിട്ട് ഇപ്പം 2 weeks കഴിഞ്ഞു ഗൈസ്. ഒരു മാസം കഴിഞ്ഞാ? ഒരു മാസം കഴിഞ്ഞ് ഷുഗർ കട്ട് ചെയ്തിട്ട്. ആരുടെ കാത് കുത്തന്ന? അല്ല ഇത് പിന്നെയും കുഴപ്പമില്ല. മൃദുല ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല കേട്ടോ. നമുക്കിനി പുനലൂരത്തെ ഷോപ്പിൽ നോക്കാം, അവിടുന്ന് കൂടി നോക്കാം. ഷോപ്പ് നമ്പർ 2 കേട്ടോ, അടുത്ത സെക്ഷനിൽ വന്നു. ഇതെല്ലാം റിങ്ങാണ്. സർച്ചിങ് ദ റിങ്. വീതി കൂടുതലാണ്. അയ്യോ അത് പറ്റൂല, ഹൊറിബിൾ ആയിട്ടുള്ള മോഡലാണ്. രംഗണ്ണന്റെ മോതിരയുടെ മോഡലാണ്. അതുകൊണ്ട് ഇത് കറക്റ്റ് രംഗണ്ണ കല്ല് വരുന്നുണ്ട്. കല്ല് വേണേ ഇഷ്ടമാണ് എടുത്തോ, കുഴപ്പമില്ല. രണ്ടെണ്ണം ഇട്ട് നോക്കിട്ടുണ്ടോ? ഇത് സ്റ്റോൺ ഉള്ളത് നോക്കട്ടെ. ആ ഇത് സ്റ്റോൺ ഉള്ളത്, അപ്പുറത്തെ നോക്കട്ടെ. ഇത് സ്റ്റോൺ ഇല്ലാത്ത പ്ലെയിൻ. രണ്ടും കൊള്ളാം. രണ്ടെണ്ണം ഇട്ട് നോക്കിയിട്ടുണ്ട്. ഇത് ചെറുതാണ്, ഇത് കുറച്ചും കൂടി ഹെവിയാണ്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അതെടുക്കാം. സാധനമൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഗൈസ് കളക്ഷൻ ഉണ്ട് കേട്ടോ, സീരിയസ്ലി നല്ല കളക്ഷൻ ഉണ്ട്. നല്ല സ്വർണ്ണമാണ്, പക്ഷേ ഭയങ്കര പണിക്കൂലി ഗൈസ്. ഇതിനകത്ത് ഒന്നും ഇല്ല, ഇത് നോർമൽ ഗോൾഡ് ആണ്. ഇതിനകത്ത് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അവരെത്ര ആദ്യം പറഞ്ഞ പണിക്കൂലി? 20% ഗൈസ്, 20% പണിക്കൂലി ആ ഒരു ചെറിയ കമ്മലിന് കേട്ടാ. നമ്മളെ ഈ ഒരു എൻഗേജ്മെന്റ് റിങ് നമ്മൾ കസ്റ്റം ചെയ്തത് എത്ര പണിക്കൂലി ആടി? 12%. പക്ഷെ ഇവിടുന്ന് എടുത്ത ഈ ഒരു നോർമൽ ഈ ഒരു റിങ് ഇതാ, ഒരു കൊത്തുപണി ഒന്നുമില്ല. ഇതിന് അവർ ആദ്യം പറഞ്ഞ പണിക്കൂലി 20%. ബാർഗെയിൻ ചെയ്ത് കുറച്ചിട്ട് അവര് 12 13 13 ഭയങ്കര പണിക്കൂലി കേട്ടോ. സ്വർണ്ണമൊക്കെ വെച്ച് വന്നു കേട്ടോ. നമ്മള് കാണാൻ പോകുന്ന ഗഗനചാരി എന്ന് പറയുന്ന റിവ്യൂ ഒക്കെ എല്ലാരും നല്ലതെന്ന് പറയുന്നത് നമ്മള് കണ്ടു നോക്കാം അല്ലേ. ഗഗനചാരി
ഗൈസ്, അങ്ങനെ നമ്മളിത് ഗഗനചാരി മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ പേര് പറ ഇച്ചിരി പാടാല്ലേ, ഇച്ചിരി പാടാ. പക്ഷെ എനിക്ക് മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോമഡി ഉണ്ട്, ഒരു ട്രൈ ആണ്, ഒരു ഭയങ്കര ട്രൈ ആണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പാടാ മലയാളത്തിൽ, ഒരു വെറൈറ്റി ട്രൈ. ആ അതെ, മലയാളത്തിൽ ഇതൊരു വെറൈറ്റി ട്രൈ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഹ്യൂമർ ഉണ്ടോ? നല്ല ഹ്യൂമർ, നല്ല ഹ്യൂമർ, എല്ലാ കോമഡി വർക്കും ആയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ബഡ്ജറ്റ് ചെയ്യുന്ന പക്ഷെ അത് നമുക്ക് ഒരു ബോറടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മൃദുലയ്ക്ക് പാടാൻ ഒട്ടും വർക്ക് ആയിട്ടില്ല കേട്ടോ, മനസ്സിലായില്ല. നമ്മളൊരു കാണാത്തൊരു വെറൈറ്റീസ് ആണ്. കൊള്ളാം, നൈസായിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ റേഷ്യോ ഭയങ്കര ചെറുതാ. നമ്മള് മറ്റേ ബ്രഹ്മയുഗം കണ്ടില്ലേ, ബ്രഹ്മയുഗം ഭയങ്കര ഷോർട്ടായിരുന്നു. എന്താ ഈ മൂവി എല്ലാം ഇങ്ങനെയാണോ? അല്ല, അതിൽ നിന്ന് ഷോർട്ടാ. എനിക്ക് തോന്നുന്നു ഇത്രയും സ്ക്രീൻ റേഷ്യോ ചെറിയ മൂവി ഞാൻ കണ്ടിട്ടില്ല. സ്ക്രീൻ റേഷ്യോ ഭയങ്കര ചെറുതാണ്. ചിലപ്പോൾ ചെറുതാവും, ചിലപ്പോൾ ഇച്ചിരി വലുതാവും, അങ്ങനെ അങ്ങനെ. എന്നാലും മെജോറിറ്റിയും ചെറുത് തന്നെയാണ്. ചില ആ ലാസ്റ്റിലത്തെ ഫൈറ്റ് സീനില് ഈ ഫ്ലാഷ് ഇങ്ങനെ അടിച്ചടിച്ച് കണ്ണൊരുമാതിരി, നമ്മള് ഞാൻ കണ്ടുപൊത്തി വരുന്നത്. അതെനിക്ക് തോന്നുന്നു കാണണ്ട, നീ ആ ഫൈറ്റ് കാണണ്ടെന്ന് വിചാരിച്ച് ചെയ്തേ തോന്നുന്നു. പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് അറിയത്തില്ല. ഇത് ഫാമിലിക്ക്, എനിക്ക് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ഏജിലായിട്ടുള്ള ആർക്കും ഈ പടം അങ്ങോട്ട് വർക്കാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിനി പറഞ്ഞിട്ടില്ലേ ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കാണുമ്പോ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നിയത് എവിടെയൊക്കെ ഒരു കരിക്ക് മേക്കിംഗ് എനിക്ക് ഫീൽ ചെയ്യും. ലൈറ്റിംഗ്, സ്കോറിംഗ് ഒക്കെ ഒരു കരിക്കിന്റെ ഒരു ടച്ച് എനിക്ക് തോന്നുന്നു. അതായത് വീഡിയോ ഒക്കെ സൂംഡ് ആവുന്നു. അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു നമ്മളൊരു മൂവി ഒരു അത് തന്നെ പറഞ്ഞു. നമ്മള് കരിക്കിന്റെ ഒക്കെ സീരീസ് ആണല്ലോ, ആ ഒരു ഫീൽ എനിക്ക് തോന്നി. നമ്മളിപ്പോ എല്ലാ സിനിമ കാണാൻ പോയാലും നമുക്ക് മൂന്നുപേർക്ക് ഇഷ്ടപ്പെടും, ചിലത് നമുക്ക് മൂന്നുപേർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇതില് മുറിവിന് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായില്ലേ? കൊച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. മൃദുല ഭൂരി, ഞാൻ പ്ലെയിൻ ദോശ, കൊച്ചു മഷ്റൂം ദോശ. അവളെ കാതിലോട്ട് നോക്ക്. ഓ അച്ഛ, ഇവിടെ ഫുഡ് കഴിച്ചു. അമ്മദേ ഇവിടെ വെട്ട് കേക്കൊക്കെ വാങ്ങിച്ചേട്ടാ. നമ്മൾ അന്ന് വാങ്ങിച്ച ടേസ്റ്റ് പറ്റി തീർന്നു പോയായിരുന്നു. ഇത് ചായ കൂടെ തിന്നാനേ കൊള്ളാം. ഇത് വായിലിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിറക്കും ചവച്ച് ഇറക്കാൻ വേണ്ടിട്ട്. പാടത്തിനെ പറ്റി വരെ പറഞ്ഞോടല്ലേ, 2050 എന്താ നടക്കുന്നത് നമുക്ക് ഇപ്പഴേ അറിയാൻ പറ്റിയില്ല. ഡാം പൊട്ടിയെന്ന്, ഡാം പൊട്ടുന്ന കാണിക്കുന്നില്ല, പക്ഷെ ഡാം പൊട്ടിന്ന് പറയുന്നുണ്ട്. വെള്ളപ്പൊക്കം ഭയങ്കര ഒരു ഇഷ്യൂ ആയി നടക്കുന്നുണ്ട് കേരളത്തിൽ. മഴ പെയ്യുമ്പോഴേ എല്ലാവർക്കും പേടിയാണ്. അതൊക്കെ മൂവിയിൽ കാണിക്കുന്നുണ്ട്. മഴ പെയ്യുമ്പം ഹൈറ്റുള്ള പ്രദേശത്ത് അതുപോലെ ആൾ താമസം ഇല്ല. അതന്നെ ഈ വെള്ളപ്പൊക്കം വന്നിട്ട് എല്ലാരും ഒരുപാട് പേര് മരിച്ചു. കുറച്ചുപേരേ ഉള്ളു, ആ ഒരു സ്ഥലം മാത്രമേ കാണിക്കുന്നുള്ളു. 2050. അപ്പൊ ഈ വീട് ഇത്ര ഉള്ള സുഹൃത്തുക്കളെ, മൃദുലയ്ക്ക് ഗോൾഡ് വാങ്ങിയ വീഡിയോ ആയിരുന്നു സുഹൃത്തുക്കളെ. അപ്പം ഗോൾഡ് ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, ഹാപ്പി. ഇനി അടുത്ത എന്താ ഗോൾഡ്? എന്റെ പേരും ഞാൻ കുത്തിയിട്ടുണ്ട്, പക്ഷെ ഗോൾഡ് ഇല്ല ഇടാ, മേടിക്കാൻ തന്നെ ഇടാ. അപ്പൊ നമുക്ക് വാങ്ങാം. അല്ലേ, അടുത്ത ബർത്ത്ഡേക്ക് അവള് നേരത്തെ ഇട്ടിരുന്ന വരവ് വരാത്. വേണ്ട.